ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞനുജത്തിമാരെ, ഏവർക്കും പ്രോവിൻസ് ഡേയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. ദൈവപരിപാലനയിൽ കഴിഞ്ഞ 43 വർഷങ്ങളിൽ വളർന്ന് പടർന്ന് പന്തലിക്കാൻ നമുക്കായി നമുക്ക് നന്ദി പറയാം. ഈ പുതിയ വാതിലുകൾ ദൈവം നമുക്ക് തുറന്നു. സഹായിക്കാനും പ്രവർത്തിക്കാനുമുള്ള വേദികൾ ധാരാളമായിട്ട് തുറന്നു കിട്ടി. കാഞ്ഞിരപ്പള്ളി രൂപത കുടുംബത്തിൽ നമ്മെ നട്ടുവളർത്തി ഇവിടെ നിന്നും മിഷൻ പ്രദേശങ്ങളിലേക്കും ആഗോള മിഷനിലേക്കുമൊക്കെ നമ്മെ നയിച്ച നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്കരാകാം. സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും വിവിധ സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ധാരാളം ഉപകാരികൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. അവരെ ഈ ദിവസത്തിൽ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും ബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അമല പ്രോവിൻസിനെ നയിച്ച എല്ലാ സുപ്പീരിയേഴ്സിനെയും വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ അധ്വാനങ്ങൾ വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ത്യാഗത്തിൻ്റെ പിൻബലം നൽകിയ വലിയ അമ്മമാരുടെ സ്നേഹത്തെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നിത്യതയിലേക്ക് കടന്നുപോയ നമ്മുടെ അമ്മമാരും അവരുടെ വിലപ്പെട്ട സേവനങ്ങളും ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കാൻ ഈ ദിവസത്തിൽ ഇടവരട്ടെ. സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അംഗങ്ങളുടെ പുണ്യത്തിലുള്ള വളർച്ചയാണ്. പുണ്യ വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ സഹായിച്ച നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. കാലാകാലങ്ങളിൽ നമ്മെ നയിച്ച ലോക്കൽ സുപ്പീരിയേഴ്സിനെ ഏറെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഫോർമേഷൻ രംഗത്ത് കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി വളർത്തി വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫോർമേറ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. വിദേശ മിഷനുകളിൽ ത്യാഗപൂർവ്വം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും ഇപ്പോൾ നന്ദിയോടെ ഓർക്കാനും ഈ സമയം ചെലവഴിക്കട്ടെ. പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നാണ്, സ്നേഹത്തിൽ നമ്മൾ ഒന്നാണ്. കർമ്മരയുടെ ഫലങ്ങൾ, വിശുദ്ധിയുടെ ഫലങ്ങൾ നമുക്ക് ധാരാളമായിട്ട് പുറപ്പെടുവിക്കാം. നമ്മുടെ കുറവുകൾ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ വിനീതരാകാം. കഴിവുകൾ നമുക്ക് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും സഭാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ചെലവഴിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകുന്ന നല്ല തീക്ഷ്ണതയുള്ള മിഷണറിമാരാകാൻ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. ഈ പുണ്യദിനത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ ശിരസ്കരാകണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ നിരന്തരമായ മാധ്യസ്ഥവും സഹായവും നമ്മളുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഒപ്പം വിശുദ്ധ യോസേഫ് പിതാവിനെ നമുക്ക് മറക്കാനാവുമോ? അദ്ദേഹം നമ്മെ നയിച്ചുകൊണ്ടിരുന്നു. കർമ്മലയിലെ സകല വിശുദ്ധരും ധ്യാനത്തിൻ്റെ ഉന്നത കൊടുമുടി കയറണമെന്ന് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ചെറിയ തോതിലെങ്കിലും നമുക്ക് ധ്യാനത്തിലേക്ക് വളരാനുള്ള ഒരു ആത്മാർത്ഥ പരിശ്രമം ഈ കാലയളവിൽ നടത്താം. നല്ല സമ്പ്രായക്കാരൻ നടന്ന വഴികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. എങ്കിലും അധിക സമയം, അധിക ദൂരം സഞ്ചരിക്കാൻ, അധിക ത്യാഗം ഏറ്റെടുക്കാൻ ആ നല്ല സമ്പ്രായൻ മനസ്സ് കാണിച്ചപ്പോൾ എത്രയെത്ര മാറ്റമാണ് ഉണ്ടായത്. പേരറിയാതെ സേവനം ചെയ്യുന്ന, ആരുടെ അംഗീകാരം താല്പര്യപ്പെടാതെ പ്രവർത്തിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും ഈ സമയത്ത് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മോടൊപ്പമുള്ള ആശ്രമ ശുശ്രൂഷികൾ, ഇതര ജോലിക്കാർ, നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉപകാരികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ദൈവം പുതിയ വഴികളിലൂടെ നമ്മെ നയിക്കട്ടെ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഏവർക്കും പ്രോവിൻസ് ഡേയുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു.